പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇഫ്സാഹു സുന്ന എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി പള്ളിയിൽ ഫുട്ബോൾ ടർഫ് ഒരുക്കി വൈറലാകുന്നു എന്ന വാർത്ത. അതിൻ്റെ അവസാനത്തിൽ അവർ പറയുന്നത് പൊട്ടന്മാരെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പാടില്ലാത്ത കാലമായി എന്നാണ്. അങ്ങനെ അവർ പറഞ്ഞതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ വിഷയം പൊതുജനത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പള്ളിയിലെ ഖത്തീബായ നിസ്താർ കീഴ്പറമ്പ് അദ്ദേഹം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പള്ളിയുടെ മൂന്നാം നിലയിൽ ഫുട്ബോൾ ടർഫ് ഒരുക്കി എന്ന് തന്നെയാണ്. വാനൂരിലെ മസ്ജിദുർ റഹ്മയിലാണ്, അതിന്റെ മുകളിലെ മൂന്നാമത്തെ നിലയിലാണ് ഈ ഒരു മിനി ടർഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പള്ളിയിൽ, ഇവിടെ മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യമാണ് മസ്ജിദുർ റഹ്മയുടെ കമ്മിറ്റി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പൊ പലരും ചോദിക്കും പള്ളിയുടെ മുകളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കളി സൗകര്യം. ഇപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശിശു സൗഹൃദ പള്ളി എന്നുള്ളതാണ്. ആരാധനയ്ക്ക്, നമസ്കാരത്തിന് വരുന്ന കുട്ടികൾക്ക് ഈ ഇവിടെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ കൂടി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളെ പള്ളിയിലേക്ക് ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു നല്ല തലമുറ ഈ സമൂഹത്തിൽ വളരണം എന്നൊക്കെയാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണില്ല ഇത് ഇത്രമാത്രം വിവാദമാക്കുന്ന ഒരു വിഷയമാകും എന്ന്. കാരണം പള്ളിയിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നെല്ലാവരും തിരിച്ചറിയും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ദോഷിക തൃക്കുകളായ ആളുകൾ അവർക്ക് എല്ലാറ്റിലും വിവാദം കണ്ടെത്തണം. അപ്പോൾ അവർ വിചാരിച്ചത് നമസ്കാരം നടക്കുന്ന ഹാളിൻ്റെ നേർമുകളിൽ അതിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം അത് പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ അതൊരു വിവാദമായ വിഷയമാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് അന്വേഷിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഇത് പാനൂർ മസ്ജിദുർ റഹ്മ, പാനൂർ സെൻറ്ററിൽ ബസ് സ്റ്റാൻഡിനടുത്തായി തന്നെ അത്യാധുനികമായ വിവിധ സൗകര്യങ്ങളോടുകൂടി മൂന്ന് നിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പള്ളി. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ തൊട്ടടുത്തായി നല്ല കമേഴ്സ്യൽ ബിൽഡിങ് ഉയരുന്നുണ്ട്. അതിന് പിന്നിലായി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന യെസ് അക്കാഡമി എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പള്ളിയുടെ മുകളിലാണ് ഫുട്ബോൾ ടർഫ് ഒരുക്കി എന്ന വാർത്ത വിവാദമായി തീരുന്നത്. എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് നോക്കാം. ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടക്കുകയുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ ഒരു ഭാഗത്ത് ബാത്റൂം ഒരുക്കിയ സംഭവമാണ് ഇവിടെ കാണുന്നത്. പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ബാത്റൂമിൽ പോവുക, ടോയ്ലറ്റ് സംവിധാനം വളരെ അത്യാവശ്യമാണ്. പക്ഷേ പള്ളിയിൽ ടോയ്ലറ്റ് ഒരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇതുവരെ വിവാദമാക്കിയിട്ടില്ല. ഈ ടോയ്ലറ്റിലേക്ക് പുറത്തുനിന്ന് കടന്നു പോകാനുള്ള വഴിയാണത്, അകത്തുകൂടി കടന്നു പോകാനുള്ള വഴിയാണ് ഇത്. ഈ ടോയ്ലറ്റിനകത്ത്, ടോയ്ലറ്റിൻ്റെ അകമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അവിടെ മയ്യത്ത് പരിപാലന, മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള സംവിധാനമാണ് ആ ഗ്ലാസ്സിട്ട് കാണുന്ന ഭാഗത്ത് അതിനകത്ത് ഉള്ളത്. ഇവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം, ഇനി ഇപ്പുറത്ത് ഇരുന്ന് മൂത്രമൊഴിക്കുന്നവർക്കുള്ള ഡോറൊക്കെ വെച്ചുകൊണ്ടുള്ള നല്ല ആധുനിക സൗകര്യത്തോടു കൂടി തന്നെയുള്ള ബാത്റൂമുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
മയ്യത്തെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് മുകളിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള സംവിധാനവും നല്ല സൗകര്യത്തോടു കൂടി തന്നെ ഇവിടെ ഒരുക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നും പുറത്തേക്ക് വന്നാൽ വധു എടുക്കുന്ന ഭാഗമാണ് ഇത്. ആധുനിക സൗകര്യത്തോടു കൂടി തന്നെ നന്നായി വധു എടുക്കാനുള്ള സംവിധാനവും ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. വിപുലമായ തരത്തിൽ തന്നെ ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ വധു എടുക്കാനുള്ള സംവിധാനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സുഖമില്ലാത്ത ആളുകൾക്ക് ഇരിക്കാനും കൈ പിടിക്കാനും ഒക്കെയുള്ള സംവിധാനം അവിടെ കാണാം. അവിടെ നിന്നും അകത്ത് വന്നാൽ വിശാലമായ സൗകര്യപ്രദമായ പള്ളിയാണ്. പള്ളിയിൽ വീൽ ചെയർ ഉണ്ട്. ആളുകൾക്ക് സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പള്ളിയുടെ അകം നമുക്കൊന്ന് കയറി കാണാം. പള്ളി ഇതാ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സൗകര്യപ്രദമായ വിശാലമായ പള്ളി ഹാളാണ് ഈ കാണുന്നത്. മിമ്പർ മെഹ്റാബ് ഒക്കെ നല്ല ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിയുടെ നമസ്കരിക്കുന്ന ആ ഭാഗം നല്ല സൗകര്യപ്രദമായ രൂപത്തിൽ തന്നെ വിശാലമായ രൂപത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് അകത്തെ പള്ളി എന്ന് പറയുന്ന ശരിയായ പള്ളിയുടെ ഭാഗം. ഈ പറഞ്ഞ ഭൗതിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത അത് ഒക്കെ വിലക്കുന്ന ഭൗതികമായ സംസാരങ്ങൾ വിക്രുള്ള അല്ലാത്ത മറ്റ് കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ പാടില്ലാത്ത പള്ളിയുടെ ഭാഗം എന്ന് പറയുന്നത് പള്ളിയുടെ ഈ ഹാളാണ്. മിമ്പറാണ് ആ കാണുന്നത്. അതിനകത്തുള്ള ചെയറ് ഇതാ മുസഹഫ് വെക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഏറ്റവും ആധുനികമായ സംവിധാനത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. പള്ളിയുടെ താഴ്ഭാഗത്ത് സ്ത്രീകൾക്കുള്ള സംവിധാനമാണ് ഇത്. ചെറിയ ഒരു സംവിധാനം മാത്രമേ താഴ്ഭാഗത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൂ. നമുക്ക് ഈ ഹാളൊന്ന് തുറന്ന് കാണാം. സ്ത്രീകളുടെ ഹാളാണിത്. അവിടെ നിന്നും ഒതുവെടുത്ത് പിൻഭാഗത്ത് നിന്ന് ഒതുവെടുത്ത് ഇങ്ങോട്ട് കയറി ചെറിയ ഒരു ഹാളാണ് ഇവിടെ. ഇവിടെ സ്ത്രീകൾക്ക് കുറഞ്ഞ സൗകര്യമേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ അടുത്ത നിലയിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ, അതിൻ്റെ ഹാളിൻ്റെ 60% പുരുഷന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അത് 60% കഴിഞ്ഞ് നല്ലൊരു ഡിവൈഡർ ഇട്ട് അതിൻ്റെ 40% ആ വിശാലമായ ഹാള് തന്നെ സ്ത്രീകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ആ സൗകര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ സ്ക്രീൻ ടി വി തയ്യാറാക്കിയത് കണ്ടിട്ടുണ്ടാവും. സ്ത്രീകൾക്ക് ഖുത്ബ ശ്രദ്ധിക്കാൻ ഇതാ ഇവിടെയും ടി വി സ്ക്രീൻ കാണുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ കയറുന്നത്. ഗ്രൗണ്ടിൽ നിന്നും ഇങ്ങനെ കയറിയാൽ ഇവിടെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് ഖുത്ബ ശ്രവിക്കാൻ ആവശ്യമായ ഒരു ഗാലറി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അകത്തെ പള്ളിക്ക് പുറത്ത് ആ പള്ളിയുടെ കോലായി വരുന്ന ഭാഗത്ത് അതിൻ്റെ മുകളിലാണ് ഈ അമുസ്ലിങ്ങൾക്ക് ഖുത്ബ ശ്രവിക്കാനുള്ള ഒരു ഗാലറി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇരുന്നാൽ മിമ്പറും മെഹ്റാബും ഒക്കെ കാണാം. അങ്ങനെ ഖുത്ബ ശ്രവിക്കുകയും അതിനുശേഷം ഒരു സൗഹൃദ മീറ്റ് നടത്തി പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അമുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്ന ഖുത്ബക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നടക്കാറുള്ളത്. കേരളത്തിലെ പല പള്ളികളിലും ഇതിപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ പള്ളി, അതിൻ്റെ ഇപ്പുറത്തുള്ള വധു എടുക്കുന്ന സ്ഥലം, അതിൻ്റെ ഇപ്പുറത്തുള്ള ബാത്റൂം, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിന് മേലെ, പള്ളിയുടെ നേരെ മേലെ, അവിടെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള നമസ്കാര സൗകര്യം, അതേപോലെ കോലായിയുടെ മേലെ അമുസ്ലിങ്ങൾക്ക് ഖുത്ബ ശ്രവിക്കാനുള്ള സൗകര്യം, ഇതൊക്കെയാണ് കണ്ടത്. ഇനി നമ്മൾ മൂന്നാം നില എന്ന് പറയുന്ന സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. മൂന്നാം നില എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്. ശരിക്കത് ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ് അങ്ങനെയാണ്. ആ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്ന ഗോവണിയാണ് ഇത്. ഇതിലൂടെ അങ്ങ് കയറിപ്പോയാൽ ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെയും വധു എടുക്കുന്ന സ്ഥലത്തിൻ്റെയും നേരെ പിന്നിലായിട്ടാണ് ഈ കോണി ഉള്ളത്. അപ്പോൾ ഈ കോണി കയറി നേരെ നമ്മൾ അങ്ങ് ചെല്ലുക. ഇനി പള്ളിയുടെ ആ ഭാഗത്തേക്കാണ്.
അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് നമുക്ക് കാണാം, പള്ളി യഥാർത്ഥത്തിലുള്ള സ്ഥലത്താണ് ഈ ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി മദ്രസയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വ്യത്യസ്ത സൗകര്യങ്ങളോടുകൂടി 7 ക്ലാസ് റൂമുകൾ ഒരുക്കിയതായി നമുക്ക് കാണാം. ഓരോ ക്ലാസ്സിലും സൗകര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ കളറുകളിൽ ഓരോ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കുള്ള ബെഞ്ചും ഡെസ്കും, അങ്ങനെ 7 ക്ലാസ്സുകളിലും വ്യത്യസ്തമായ രൂപത്തിൽ കാണാവുന്നതാണ്. ഇവിടെ 7 ക്ലാസ്സിന് പുറമെ, ഇപ്പോൾ ഇതൊക്കെ ഓരോ ക്ലാസ് റൂമുകളാണ്, ആ ഓരോ ക്ലാസ് റൂമുകളിലും നല്ല സൗകര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ക്ലാസ് റൂമുകൾക്ക് പുറമെ ഇവിടെ 7 കഴിഞ്ഞാൽ പുറത്തുള്ള സൗകര്യത്തിലാണ് 8 ക്ലാസ് നടക്കുന്നത്. അത് നമുക്കിനി കാണാം. അതേപോലെ പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ അതിൻ്റെ കൂടുതൽ ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വരെയുള്ള മദ്രസയാണ് നടക്കുന്നത്. 8 ക്ലാസ് നടക്കുക ഏതാണ്ട് ഇവിടെയാണ്. ഈ സ്ഥലവും ഇതൊക്കെ പള്ളിയുടെ ഭാഗമാണെങ്കിൽ ഇനി കോണിയും ബാത്റൂമും മറ്റൊക്കെയുള്ള ആ അതിൻ്റെ ഭാഗത്തേക്കുള്ള വാതിലാണ് ഇത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നത് ആ ഭാഗം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ബാത്റൂം, അതേപോലെ ഇമാമിൻ്റെ സ്ഥലം, അതൊക്കെ ഉള്ള അതിൻ്റെ മുകളിലാണ് ഈ ടർഫ് ഇപ്പോൾ ഒരുക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ജനലിലൂടെ നോക്കിയാൽ പള്ളിയുള്ള ഭാഗം അപ്പുറത്ത്, നമസ്കാര ഹാളും മറ്റൊക്കെയുള്ള ഭാഗം അപ്പുറത്ത് കാണാം. ഇതിന് താഴെ വൊതു എടുക്കുന്ന സ്ഥലവും ബാത്റൂമും മറ്റൊക്കെയാണ് ഉള്ളത്. അവിടെ ആണ് ഈ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ സാധാരണ നിലക്ക് ഇതൊരൊഴിഞ്ഞ സ്ഥലമായി കിടക്കുകയാണ് പതിവ്. അങ്ങനെ ആയാൽ വേസ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടുകയും അതൊരു വേസ്റ്റ് ഡംപ് ഏരിയയായി മാറുകയും ചെയ്യുകയാണ് സാധാരണ ഉണ്ടാവുക. അങ്ങനെ ഒരു വേസ്റ്റ് ഡംപ് ഏരിയ ആകാതെ ആ സ്ഥലത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക മാത്രമാണ് ഈ ട്രസ്റ്റ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരാവശ്യത്തിനും അവർക്ക് താഴേക്ക്, മദ്രസയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരാവശ്യത്തിനും താഴേക്ക് പൂണ്ടി വരേണ്ടതില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കൈ കഴുകാനുള്ള സൗകര്യം അപ്പുറത്തുണ്ട്, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇപ്പുറത്തുണ്ട്, കളിക്കാനുള്ള സൗകര്യം ഇപ്പുറത്തുണ്ട്. അവിടെ കോണി കയറി വന്നാൽ അവിടെ അങ്ങ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഒരാവശ്യത്തിനും താഴേക്ക് പോകേണ്ടാത്ത വിധം സംവിധാനമൊരുക്കി എന്നത് മാത്രമാണ് ഈ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പള്ളിയുടെ വിവിധ സ്ഥലങ്ങളിലായി 8 CC ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാം. പള്ളിയുടെ പുറത്തിറങ്ങി നോക്കിയാൽ ഇതാ ടോയ്ലറ്റിൻ്റെ ഭാഗം, അതിൻ്റെ മുകളിലുള്ള അതാ ആ കാണുന്ന ഭാഗത്താണ് ഈ ടർഫുള്ളത്. കൃത്യമായി ടോയ്ലറ്റ് വൊതു ഏരിയ അതിൻ്റെ മുകളിലാണ് അതുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ നേർ താഴെ 2 നിലയിൽ ഉള്ള ഭാഗം ഇത് ട്രസ്റ്റ് കമ്മിറ്റി ചേരാനുള്ള ട്രസ്റ്റിൻ്റെ ഓഫീസാണ്. ട്രസ്റ്റ് മീറ്റിങ്ങുകളൊക്കെ ഇവിടെ നടത്താം, അതിനുവേണ്ട സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള ഈ കോൺക്രീറ്റിന് മേലെയാണ് ടർഫുള്ളത്. ഇനി അതിൻ്റെ ഇപ്പുറത്ത് ഓഫീസിൻ്റെ ഇപ്പുറത്ത് ഇമാമിൻ്റെ ഖത്തീബിൻ്റെ റൂമും ഖത്തീബിൻ്റെ വിസിറ്റേഴ്സിനുള്ള റൂമും ഖത്തീബിൻ്റെ ഓഫീസുമൊക്കെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കത്തിൽ പള്ളിയിൽ ഈ ആധുനിക കാലത്ത് ആവശ്യമായ ഒരു സംഗതി തന്നെയാണ് പാനൂർ മസ്ജിദുർ റഹ്മ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ തന്നെ കീഴിൽ നടക്കുന്ന യെസ് അക്കാദമി എന്ന് പറയുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ അവരെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഫിസിയോതെറാപ്പി ഏരിയയാണ്. ശാരീരികമായ വ്യത്യസ്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന 60 കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ വ്യത്യസ്തമായ തരത്തിലുള്ള ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവരുണ്ട്. അതിനുവേണ്ട വളരെ വിപുലമായ സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള
ഫിസിയോതെറാപ്പി ഉപകരണങ്ങളാണ്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ അത്തരം കുട്ടികളെ പഠിപ്പിക്കുക, ഡേ കെയർ സെൻ്ററാണ് അതിനപ്പുറത്തേക്കുള്ള. ഇത് ഡൈനിങ് ഹാളാണ്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ്. ഇതിന് മുകളിലാണ് പ്ലേ ഏരിയകൾ, ക്ലാസ് റൂം, സ്പീച്ചിങ് തെറാപ്പി, കൗൺസിലിംഗ് സെൻ്ററുകൾ ഒക്കെ ഇതിന് മുകളിലുള്ള നിലയിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ക്ലാസ് റൂമുകളിലേക്കാണ്. ഇതാ ഇതൊരു ക്ലാസ് റൂമാണ്. അവിടെ ഇൻസ്ട്രക്ടർമാർ കുട്ടികൾക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികൾ അവിടെ പലതും അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അകം നമുക്കൊന്ന് കാണാം. ഇതാ വ്യത്യസ്തമായ പഠന പ്രക്രിയകളിലാണ് കുട്ടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ടീച്ചർമാരവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ക്ലാസ് റൂമാണ് ഇത്. ഇവിടെ വേറെ തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇനി മറ്റൊരു ക്ലാസ് റൂം, പഠന ഏരിയ നമുക്ക് ശ്രദ്ധിക്കാം. ഇങ്ങനെ ഓരോ ക്ലാസ് റൂമുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ കുട്ടികൾക്ക് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മറ്റൊരു ഭാഗമാണ്. ഇവിടെയും കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ഇനി കുട്ടികളുടെ പ്ലേ ഏരിയ, അതാണ് ഇത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ കാണാം. വർണ്ണശബളമായ രൂപത്തിൽ കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ സംവിധാനങ്ങളും അവിടെയുണ്ട്. ഇവിടെ സ്പീച്ചിങ് തെറാപ്പി, അതേപോലെ കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങിയവയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഏരിയകളാണ് അവിടെ കഴിഞ്ഞത്. ഇത് ഇതിൻ്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇതിനപ്പുറത്തും നമുക്കൊരു ഒരു ക്ലാസ് റൂം കാണാം. അവിടെയും കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഹിയറിങ് ആൻഡ് സ്പീച്ചിങ് തെറാപ്പി, അവരെ സൗണ്ട് ടെസ്റ്റ് നടത്തുന്ന വളരെ ആധുനികമായ സൗകര്യത്തോടു കൂടി സ്പീച്ചിങ് തെറാപ്പിയുടെയും അതുപോലെ സൗണ്ട് തെറാപ്പിയുടെയും അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് നടത്തുന്ന സൗണ്ട് സ്റ്റുഡിയോ ആണ് ഇത്. അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി വിവാദങ്ങളിൽ നിന്നും നമുക്ക് വിടവാങ്ങാം. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.